ഏറ്റവും വില കുറവിൽ ടീഷർട്ട് കൊടുക്കുന്ന ഒരു കടയുണ്ട്. അതൊരു മാനുഫാക്ചർ കമ്പനി. നമുക്ക് ആ കടയിലൊന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. എന്താണ് അവിടെ വില കുറവുണ്ടോ, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് എങ്ങനെ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് പെരിങ്ങാവ് റോഡിൽ കുറച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ കോവിലകം പാറുണ്ട്. കോവിലകം പാറ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കട. നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ ഒരു ചായക്കട ഉണ്ട്. ഈ ചായക്കടയുടെ അടുത്തൊരു കോണി വന്നാൽ ആ കോണി കയറിയിട്ട് നമ്മളുണ്ട്. അപ്പൊ നല്ല കേട്ടാ, നമുക്ക് ഞാൻ കേട്ടതാണ് ഇവിടെ ടീഷർട്ടൊക്കെ നല്ല ടീഷർട്ട് കിട്ടുന്നുണ്ട്, അതേപോലെ വില കുറവിൽ കിട്ടുന്നുണ്ടെന്നൊക്കെ ഞാൻ കുറെ ആൾക്കാർ പറഞ്ഞിട്ട് കേട്ടു. അപ്പൊ അത് സത്യമാണോന്ന് എനിക്കറിയണം. 100% സത്യമാണ്. ആണോ? എനിക്ക് ഇവിടുത്തെ ഏതൊക്കെയാണ് കുറച്ച് മെറ്റീരിയൽസ് ഒന്ന് കാണിച്ചു തരുമോ? ടീഷർട്ടുണ്ട്, ഏതൊക്കെയുള്ളത്? ഇതാണ് ഫൈൻ കോട്ടൺ എന്ന് പറയുന്നത്. ഇത് ഈ പ്രിന്റൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യം അനുസരണം ഏത് പ്രിന്റ് വേണോ നമ്മൾ ചെയ്ത് കൊടുക്കും. ഏത് മെറ്റീരിയൽ, ഏത് ഡിസൈൻ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. ഗൂഗിളിൽ നിന്ന് അങ്ങനെ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതേപോലെ ചെയ്ത് തരണം, നിങ്ങൾ ചെയ്ത് തരും. അത് ഈ ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ജേഴ്സി ആയാലും ചെയ്ത് തരും, ക്ലബ് ജേഴ്സി ഒക്കെ ചെയ്തു. എന്താ ആവശ്യം പറഞ്ഞാൽ അതേപോലെ ചെയ്തു തരും. അപ്പൊ ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ ഏതൊക്കെ തുണികളാണ് ഇതൊക്കെ ഉള്ളത്? ഇവിടെ ഒന്നിപ്പോ ഈ ഫൈൻ കോട്ടൺ എന്ന് പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് പറഞ്ഞ ഇത് ലക്കോസ്റ്റ്. ഇത് ഒരുമാതിരി കണ്ടു കാണും നിങ്ങൾ. ടീഷർട്ടൊക്കെ ഒരു 90% ഈ മെറ്റീരിയലായിരിക്കും. എല്ലാവരും ഗ്യാരണ്ടി കളയാം. ഇവിടുന്ന് വിദേശ രാജ്യങ്ങൾക്ക് വരെ ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നു. ദുബായ് ഖത്തർ കൂടുന്തോറും നമ്മള് റേറ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പൊ നമ്മളൊരു 10 എണ്ണത്തിന് ചെയ്യണ ആ ബുദ്ധിമുട്ടും ആ ടൈമും ഒരു 50 ദിവസം ചിലപ്പോ അതാ വരിക. ഞാൻ കണ്ടിട്ട് ടീഷർട്ടിൽ സപ്ലിമേഷൻ ചെയ്യാം, അതുപോലെ അത് അങ്ങനത്തെ പല ടൈപ്പ് പോലും. ഇതിനൊക്കെ എന്താ റേഞ്ച് വരും, റേറ്റ് വരും, കാര്യങ്ങളൊക്കെ ഇങ്ങനൊക്കെ ചെയ്തു തരാൻ പറഞ്ഞായിരുന്നു. ഇതാണ് നമ്മുടെ കയ്യിൽ വരുന്ന ഫുൾ സപ്ലിമേഷൻ. നമുക്ക് എങ്ങനത്തെ ഫോട്ടോ അയച്ചു തന്നാലും നമുക്ക് അതേപോലെ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് ഫ്രണ്ട് മാത്രം സപ്ലിമേഷൻ വരുന്നതാണ്. കാരണം ബാക്കിൽ കുറച്ച് റേറ്റോറുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചൂസ് ചെയ്യണത് ഫ്രണ്ട് മാത്രം സപ്ലിമേഷൻ ചെയ്യണത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഏത് ഫോട്ടോ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചടിക്കുന്നതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് മെറ്റീരിയൽ നമുക്കൊരു 4-5 മെറ്റീരിയലുകൾ വരുന്നുണ്ട്. അതിലൊന്നാണ് ഇത് ഹണിക്കോം മെറ്റീരിയലാണ്. ഇതും ഫ്രണ്ട് മാത്രം സപ്ലിമേഷനാണ്, ബാക്കിൽ തുണിയാണ്, സാധാ തുണി കളറില്ലാതെ സാധാ തുണിയാണ് വരുന്നത്. അങ്ങനെ നമുക്കൊരു 4-5 മെറ്റീരിയലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡോട്ട് നെറ്റ്, സെലീന, ഹണിക്കോംബ്, നിർമ്മൽ നെറ്റ്, ലക്കോസ്റ്റ, പ്ലെയിൻ പോളിസ്റ്റർ. ഈ 4-5 മെറ്റീരിയലുകളാണ് നമ്മൾ മെയിനായിട്ട് സപ്ലിമേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് സാധാ നമ്മുടെ യൂണിഫോം യൂസ് ഇത് വരുന്നത്. ഇത് നമ്മൾ കൂടുതൽ ചെയ്യാൻ ലക്കോസ്റ്റ മെറ്റീരിയലാണ്. ഇത് നമ്മൾ 20% കോട്ടനും 80% പോളിസ്റ്ററാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ നമ്മൾ പ്യുവർ പോളിസ്റ്ററായിട്ട് വരുന്നുണ്ട്. പ്യുവർ പോളിസ്റ്ററാണ് ഇത്. ടിപ്പിക്കുന്നാണ് ഇതിൻ്റെ പേര് പറയാം. 240 GSM ആണ് റേറ്റ് വരെ. നമുക്ക് ബൾക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 250 രൂപ, 150 രൂപ ആ റേറ്റിലൊക്കെ ചെയ്യും. മോർ ദാൻ 1000 പീസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 150 രൂപയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന മെറ്റീരിയലാണ്.
ഇതാകുമ്പോൾ ഇതിൻ്റെ റേറ്റ് ലെക്കോസ്റ്റ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് റേറ്റ് 1000 മീറ്റിൻ്റെ മേലെ വരുമ്പോൾ നമ്മൾ ചെയ്ത് 140 രൂപയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. അതേപോലെ ഏത് ഡിസൈൻ വേണമെങ്കിലും സപ്ലിമേഷൻ അല്ലാത്ത മോഡൽ ചെയ്യുമ്പോൾ ഇതിൽ കട്ടിങ് വർക്ക് കൂടുതലാണ്. ഇതൊക്കെ പണ്ട് ആയിരുന്നു ഇങ്ങനത്തെ കട്ടിങ് മോഡലൊക്കെ ചെയ്തത്. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ചെയ്യുന്നതിന് ഇതാണ് ഫുൾ സപ്ലിമേഷനായിട്ട് ചെയ്യുന്നത്, ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യുന്നത്. ഇത് ഹണിക്കോം മെറ്റീരിയലാണ്, അത് പ്യുവർ പോളിസ്റ്റർ ആണ്, വാട്ടർ മിക്സിങ് വരുന്നില്ല, അത് നന്നായി ലാസ്റ്റ് ചെയ്യും. നിർമ്മൽ നെറ്റ് സ്പണ്ണാണ്, ഇത് പ്യുവർ പോളിസ്റ്റർ ആണ്, നന്നായി ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇതും കൂടുതൽ നമ്മൾ ഓഫീസ് യൂണിഫോമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. മറ്റേ ഹണിക്കോം എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്പോർട്സ് ഫാബ്രിക്കായിട്ട് യൂസ് ചെയ്യുകയാണ്. നിർമ്മൽ നെറ്റ് ലെക്കോസ്റ്റ് ഒക്കെ നോർമൽ യൂണിഫോമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ മാസ്ക് ഒക്കെ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ തരം മാസ്ക് ഒക്കെ ഉള്ളത് ഇവിടെ? സിംഗിൾ ലെയർ ഡബിൾ ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഇപ്പോൾ കുറച്ച് കാലഘട്ടമായിട്ട് ട്രെൻഡ് മാറി, അപ്പോൾ ഫോട്ടോസ് വെച്ച് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ ഓരോ ഇപ്പോൾ ഇലക്ഷൻ്റെ വർക്ക് വന്നപ്പോൾ വന്നിട്ടുള്ള ഇതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ഫോട്ടോ തന്നാലും അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ മാരേജിൻ്റെ ഫങ്ഷൻസ് വരികയാണെങ്കിൽ ഇപ്പോൾ ഇതെങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പേരും ഫോട്ടോയും വെച്ച് ചെയ്ത് കൊടുക്കും. അതേപോലെ നല്ല കമ്പനികളുടെ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ ഇങ്ങനെ പേര് വെച്ച് അടിച്ചു കൊടുക്കുന്നതാണ്. കമ്പനികളുടെ പേര് വെച്ച് അടിച്ചു കൊടുക്കുക, എംബ്ലം വെച്ച് അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ചെറിയ പിള്ളേർക്ക് വേണ്ടി നമ്മൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫാൻസി ഐറ്റമായിട്ട് യൂസ് ചെയ്യണതാണ്. മാസ്ക് ഒക്കെ എത്ര ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുക? അത് നമുക്ക് ഇത് എത്ര വേണമെങ്കിലും ഒരു സിംഗിൾ പീസ് ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, കാരണം ഇതിപ്പോ വരുന്നത് ചെറുപിള്ളേർക്ക് യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് കിഡ്സ് മാസ്ക് വരുന്നത്. നമുക്ക് ഓരോ കാർട്ടൂണിന്റെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. കാരണം അവരുടെ ഉള്ളിൽ ഇതാവാൻ വേണ്ടിട്ട് അവർ ഇങ്ങനത്തെ വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മെയിൻ ടു ലെയർ ആണ് ചെയ്യുക സബ്മിഷന്റെ, അതേപോലെ പ്ലെയേഴ്സിന് വെച്ചടിക്കുന്നതൊക്കെ നമുക്ക് എങ്ങനത്തെ വേണ്ടത് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം, ചെയ്ത് തരുന്നുണ്ടാവും. കിഡ്സ് മാസ്കിന്റെ കുറച്ച് മോഡൽ കിഡ്സ് മാസ്കിന്റെ ഓരോ വെറൈറ്റികളാണ് ഇതൊക്കെ. നമുക്ക് എങ്ങനത്തെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുന്നതാണ്. എത്ര എണ്ണം വേണമെങ്കിലും ചെയ്ത് കൊടുക്കണം? റേറ്റും കാര്യങ്ങളൊക്കെ റേറ്റ് നമുക്ക് ഡബിൾ ലെയർ ആകുമ്പോൾ നമുക്ക് വരുന്നത് 10 രൂപയാണ് ചെറിയ ലെയർ. സിംഗിൾ ലെയർ ആകുമ്പോൾ നമ്മൾ 9 രൂപയ്ക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഒന്നുകൂടി റേറ്റ് കുറയും. കൂടുതൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ റേറ്റ് നല്ല കുറയും. നമുക്ക് 7 രൂപ 8 രൂപയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ട്രാക്ക് ബാൻഡ് ഇല്ലേ, കുറച്ച് ട്രാക്ക് ബാൻഡ് ഒന്ന് കാണിച്ചിട്ട്. ഇത് ഫ്ലീസ് മെറ്റീരിയലാണ്, നമ്മൾ ഓവർകോട്ട് ഒക്കെ അടിക്കുന്ന തണുപ്പ് കാലത്തൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. ഫ്ലീസ് മെറ്റീരിയലാണ്, റേസർ മെറ്റീരിയലാണ്. നമുക്ക് തണുപ്പുള്ളടത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ്. അധികം നമുക്ക് ഉള്ളിലേക്ക് തണുപ്പ് കിട്ടാതെ കിട്ടില്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഫ്ലീസ് മെറ്റീരിയലിന് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നോർമൽ നമ്മൾ പഠിക്കുന്ന ഇതിൻ്റെ ഇതിന് ഫ്ലീസിൻ്റെ തന്നെ നോർമൽ ഫ്ലീസ് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ഇത് റേസർ അൺറേസർ മെറ്റീരിയലാണ്. റേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമല്ലേ? റേറ്റ് നമുക്ക് ഇത് വരുന്നത് 280 രൂപ വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് 200 രൂപ വരുന്നത്. 80 രൂപയുടെ വ്യത്യാസം വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണിയൊക്കെ നല്ല തുണിയല്ലേ? പിന്നെ നമ്മൾ നോർമലി
സ്പോർട്സിനൊക്കെ മേടിച്ചിരുന്ന സൂപ്പർ പോളി എന്ന് പറയും. നമ്മൾ ക്രിക്കറ്റ് കളിക്കാനും ഇതിനൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് സൂപ്പർ പോളി മെറ്റീരിയൽ. ഇതാകുമ്പോൾ നമുക്ക് 150 രൂപ ആ റേറ്റിൽ ചെയ്യാൻ പറ്റും. റീറ്റെയിൽ റേറ്റാണ് ഇപ്പൊ പറയുന്നത്. ഹോൾസെയിൽ ആകുമ്പോൾ നമുക്ക് നന്നായി പിന്നെ വരുന്ന നമ്മുടെ ഓരോ സാധാരണ ജേഴ്സി മെറ്റീരിയലുകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അത് ഓരോ കസ്റ്റമേഴ്സിന്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഇവിടെയാണ് ടീഷർട്ടൊക്കെ പ്രിന്റ് ചെയ്യുന്നത്. ടീഷർട്ടൊക്കെ ഇവിടെയാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രിന്റ് ചെയ്യുന്നതിന് പേപ്പർ പ്രിന്റ് പറയും. സബ്ലിമേഷന്റെ വേറെ രൂപമാണ് പേപ്പർ പ്രിന്റ്. നമുക്ക് ലൈറ്റ് കളറിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക ഇങ്ങനത്തെ പ്രിന്റ് ആണ് യൂസ് ചെയ്യുക. ഇത് നമ്മളിപ്പോ ഒരു മിനിറ്റ് കാണിച്ചു തരാം. നമ്മൾ 10 സെക്കൻഡ് ആണ് ഇതിന്റെ ഹീറ്റ് വെച്ചിരിക്കുന്നത്. സൗണ്ട് വരും. പേപ്പറത്തെ കളർ ലൈറ്റ് കളേഴ്സിലൊക്കെ നമുക്ക് അങ്ങനത്തെ കിട്ടും. പിന്നെ വരുന്ന ടൈപ്പാണ് സ്ക്രീൻ പ്രിന്റിംഗ് എന്ന് പറയും. സ്ക്രീൻ പ്രിന്റിംഗ് നമുക്ക് സിംഗിൾ കളറും മൾട്ടി കളറും നോർമലായിട്ട് ഇതിലും ചെയ്യാൻ പറ്റും. ഒന്നുകൂടി എളുപ്പമാണ് മറ്റേ ഈ മെഷീൻ ഉപയോഗിക്കുന്ന സ്ക്രീൻ പ്രിന്റിംഗ് ആണോ? സ്ക്രീൻ പ്രിന്റിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് വരുമ്പോൾ ഇതിങ്ങോട്ട് സ്ക്രീൻ കാണിച്ചു തരാം. ഇങ്ങനെ സ്ക്രീൻ എടുത്തിട്ട് നമ്മൾ ഇതിലിങ്ങനെ വെച്ചിട്ട് പ്രിന്റ് ചെയ്യണതാണ്. നമുക്ക് ഒരു ഇതിൽ 6 എണ്ണം ചെയ്ത് പോകാൻ പറ്റും. ഹീറ്ററാണ് വരുന്നത്. നിങ്ങൾ എവിടുന്നാണ് ഇത് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരുന്നത്? തിരുപ്പൂർ എന്തെങ്കിലും ബ്രാഞ്ച് ഉണ്ടോ? തിരുപ്പൂർ ബ്രാഞ്ച് ഉണ്ട്. ലക്ഷ്മി നഗറിലാണ് വരുന്നത്. പിന്നെ നമ്മള് എവിടുന്ന ലുധിയാന തിരുപ്പൂരിന്നാണ്. കാരണം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എടുത്ത് ഇവിടെ അവിടെ കട ഉണ്ടല്ല. അവിടെ ഷോപ്പും വരുന്നത്. ഇതിപ്പോ തൃശ്ശൂര് മറ്റേ ഈ കോവിലകം ബാറിന്റെ അടുത്ത് വേറെ എവിടെയും കണ്ടോ? തൃശ്ശൂർ നിങ്ങൾക്ക് തൃശ്ശൂർ പിന്നെ വരുമ്പോൾ വരുന്നുണ്ട് ഒരു ഓഫീസ്. പിന്നെ മുള്ളക്കരയിൽ വരുന്നുണ്ട്. വിമാക് ഗ്രൂപ്പ് അല്ലേ? കേരളയിൽ വിമാക് ഗ്രൂപ്പ്, തമിഴ്നാട്ടിൽ വിമാക് ഗാർമെന്റ്സ് എന്ന പേരിലാണ് കമ്പനി അറിയുന്നത്. അപ്പൊ തൃശ്ശൂർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം.